മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിക്കാതെ ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ടു പോവുകയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസിന്റെ ശിഥിലമായ സ്ഥാനം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പെടാപ്പാടിലാണ് അദ്ദേഹം. അപ്പോഴാണ് രാഹുലിനോട് ഭാരത് ജോഡോ യാത്ര അവസാനിപ്പിക്കാൻ കോൺഗ്രസ് എം പി ഫ്രാൻസിസ് കോസഡീഞ്ഞയുടെ നിർദ്ദേശം. ഇപ്പോൾ രാഹുൽ ശ്രദ്ധിക്കേണ്ടത് ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളവും തമിഴ്നാടും കർണാടകയും ഒക്കെ പിന്നിട്ട് രാഹുലിന്റെ യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് വിമർശനം ഉയർന്നത്. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഏക പാർട്ടി കോൺഗ്രസ് ആണെന്നും അദ്ദേഹം തറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷേ യാത്രയെ ഞാൻ തള്ളിപ്പറയില്ല. ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് വളരെ സുപ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പാർട്ടി വളരേണ്ടതുണ്ട്. രാഹുൽ അക്കാര്യത്തിൽ വളരെ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ രാഹുലിന്റെ യാത്ര പെട്ടെന്ന് തന്നെ ഒന്ന് നിർത്തണം. അദ്ദേഹം ഉടനെ ഹിമാചൽ പ്രദേശിലേക്കും ഗുജറാത്തിലേക്കും പോകണം. അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. അവിടെ രാഹുലിന്റെ ആവശ്യമുണ്ടെന്നാണ് സർദീന പറയുന്നത്. ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പ് നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഒറ്റഘട്ടമായി നവംബർ 12-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 8-നാണ് ഫലം പ്രഖ്യാപിക്കുക. അതേസമയം ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഉടൻ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. രണ്ടിടത്തും കോൺഗ്രസിന്റെ നില പരുങ്ങലിലാണ്. ഹിമാചലിൽ നയിക്കാനൊരു നേതാവില്ലാത്തതാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. ഗുജറാത്തിലെയും ഹിമാചലിലെയും ജനങ്ങളെ രാഹുൽ തട്ടി എഴുന്നേൽപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്നാണ് സർദീനയുടെ വാദം. ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലും വെല്ലുവിളിയുണ്ടെങ്കിൽ അത് കോൺഗ്രസ് മാത്രമാണ്. അവരെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ. അതേസമയം കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കേണ്ടിയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തരൂർ അധ്യക്ഷ സ്ഥാനപ്പോരിൽ നിന്ന് പിൻവാങ്ങേണ്ടതായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് വരാൻ അവസരമൊരുക്കാൻ തരൂർ തയ്യാറാവണമായിരുന്നു. ഗോവ കോൺഗ്രസിലെ 90% കോൺഗ്രസുകാരും ഖാർഗെക്ക് വോട്ട് ചെയ്യുമെന്നും സർദീന വ്യക്തമാക്കി. അതിനിടയിലാണ് രാഹുലിന്റെ ജോഡോ യാത്ര നിർത്തിവെക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അതേസമയം 150 ദിവസത്തിനിടെ 3570 കിലോമീറ്ററാണ് കോൺഗ്രസിന്റെ യാത്ര നടന്നു തീർക്കുക. സെപ്റ്റംബർ 7-നാണ് യാത്ര ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നാണ് യാത്രയുടെ ആരംഭം. ജമ്മുകശ്മീരിൽ യാത്ര അവസാനിക്കും. രാഹുലിന്റെ യാത്ര ഇതിനോടകം 4 സംസ്ഥാനങ്ങൾ പിന്നിട്ടു കഴിഞ്ഞു. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലൂടെ യാത്ര കടന്നുപോയി. കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വെച്ച് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തിരുന്നു. ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള വ്യക്തി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ പോകുകയാണ്. 24 വർഷത്തിനിടെ ആദ്യമായിട്ടാണിത്. 9000-ത്തിലധികം പാർട്ടി പ്രതിനിധികളാണ് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താൻ വോട്ട് രേഖപ്പെടുത്തിയത്. കോൺഗ്രസിന്റെ 137 വർഷത്തെ ചരിത്രത്തിൽ 6 തവണ തിരഞ്ഞെടുപ്പ് നടത്തി അധ്യക്ഷനെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ജയറാം രമേശ് വിശദീകരിച്ചത്. സോണിയാഗാന്ധി, പ്രിയങ്കാഗാന്ധി, മൻമോഹൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് തയ്യാറാക്കിയ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്.